സിനിമ 450 കൂടുതലാണ്. പിന്നെ വിദ്യാസാഗറിന്റെ ആദ്യത്തെ പടത്തിന് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവാർഡാണ്. എനിക്കും വിദ്യാസാഗറിനും ദാസേട്ടനും ഒക്കെ അവാർഡാണ്. അന്ന് മത്സരം എടുത്തതെന്ന് പറഞ്ഞാലും ഈ പിന്നെ നമ്മുടെ ഗിരീഷൊക്കെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഞങ്ങൾ തമ്മിൽ എപ്പോഴും സംസാരിക്കും, പിന്നെ പാട്ടുകളെ പറ്റി ചർച്ച ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു സന്മാനത്തിലുള്ളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശരി കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഇപ്പം അതൊന്നുമില്ല. ഞാനിപ്പോൾ ആരും കുറ്റം പറയാനൊന്നും തയ്യാറല്ല. അവരെന്നെ ആലോചിക്കട്ടെ, സ്വയം ഒന്നും കൂടി ആലോചിച്ച് ശ്രദ്ധിച്ച് സമർപ്പിച്ച് ചെയ്താൽ ഇനി ശരിയാവും. നടന്മാർക്ക് പാട്ട് നന്ന പാട്ടുകാരനാണ് ആവാം, പാട്ടുകാരല്ലാത്ത ഞെക്കി പൊഴിപ്പിച്ചിട്ട് അയാളുടെ ഡെയിലി കിട്ടാൻ വേണ്ടി കാണിക്കുന്ന ഒരു പോക്കിരിത്തരുന്നത്. കാരണം ആ മറ്റേ എല്ലാം പണി വ്യർത്ഥാക്കുന്നവിടെയാണ് അല്ലേ. നന്നല്ലേ നല്ലൊരു പാട്ടുണ്ടാക്കുക, അത് തോന്നിയ പോലെ ഒരുത്തം പാടിയിട്ട് പോകാൻ ഞാൻ, അത് വെറും വ്യായാമമായി പോയി ബാക്കിയെല്ലാവരും. അതുകൊണ്ടുള്ള ഇതേ ഉള്ളൂ, എനിക്ക് അവരെയൊന്നും ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. ഞാൻ അവരെയൊന്നും പേടിക്കുന്നുമില്ല, ഞാൻ അവരൊന്നും പിന്നാലെ നടന്നിട്ടില്ല, നടന്നവരൊന്നും എന്നോടും മാന്യത കാണിച്ചിട്ടുമില്ല. നമ്മൾ ജാതിയെപ്പറ്റി മതത്തെപ്പറ്റിയൊക്കെ വലിയ പൊങ്ങച്ചം പറയുന്നത് റോഡിൽ മാത്രമാണ്, വീട്ടിൽ തോന്നിയ പോലെയാണ്. വായ പറഞ്ഞാലെല്ലാം കുറ്റം പറയും, അല്ലെങ്കിൽ എല്ലാം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, പൊങ്ങച്ചൊക്കെ പറയും, ഞാൻ വലിയ മതേതരവാദിയാണെന്നൊക്കെ പറയും. പക്ഷെ അത് വീട്ടിൽ കാണിക്കാതെ പുറത്ത് കാണിച്ചിട്ട് ഒരു കാര്യമില്ല, അനുഷ്ഠിക്കാതെ ഒരാൾ പറഞ്ഞിട്ട് കാര്യമില്ല. അനുഷ്ഠാനമാണ് ആദ്യത്തെ കാര്യം. പണ്ട് കുഞ്ചാനമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്, പോഷകൻ അദ്ദേഹം എവിടെ ഉപയോഗിച്ചു, പൂച്ചയ്ക്ക് പകരം. അപ്പോൾ ചില ചോദ്യം ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പൂച്ചയാണെന്ന്? അതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന് പറഞ്ഞിട്ട് ഒരു നിരൂപകൻ, കണ്ണീർന് പൂവുണ്ടോ ആ പൂവിന് കവിളുണ്ടോ എന്ന് ചോദിച്ചു. അവനെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. ഫോർ മോർ ഫിലിമി ന്യൂസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ന്യൂസ് സബ്സ്ക്രൈബ് ടു സെല്ലുലോയിഡ് ഓൺലൈൻ.